ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ കിണറ്റിലെ ശബ്ദങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ ശബ്ദം ഭയാനകമാണ്. ആരോ നിലവിളിക്കുന്നത് പോലെയും ഉച്ചത്തിൽ സംസാരിക്കുന്നത് പോലെയുമായിരുന്നു ആ ശബ്ദം. നരകത്തിയിൽ പിടയുന്ന ആത്മാക്കളുടെ നിലവിളി എന്നാണ് ആ ശബ്ദത്തെ ലോകം വിശേഷിപ്പിച്ചത്. 17 സെക്കൻഡ് ദൈർഘ്യമുള്ള ആ ഓഡിയോ ക്ലിപ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത്തരത്തിൽ രസകരമായ ഒട്ടേറെ അറിവുകൾ നേടാം. 1968 റഷ്യയിലെ എൻകോല പെനിൻസുലയിൽ ഭൂമിയുടെ പുറംതോടിലേക്ക് കഴിയുന്നത്ര ആഴത്തിൽ തുളയ്ക്കാൻ ഒരു പദ്ധതിയിട്ടു. എത്രത്തോളം ആഴത്തിൽ കുഴിക്കാൻ കഴിയുമോ അത്രത്തോളം ആഴത്തിൽ കുഴിക്കാനായിരുന്നു പദ്ധതി. 1970 മെയ് 24 യൂറൽ മാഷ് വൻ ഡ്രില്ലിംഗ് റിഗുകൾ ഉപയോഗിച്ചായിരുന്നു ഡ്രില്ലിംഗ് ആരംഭിച്ചത്. ഇത് ചരിത്രത്തിലെ ഏറ്റവും ആഴമേറിയ മനുഷ്യനിർമ്മിത ദ്വാരമായി മാറി. ഒപ്പം ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ കൃത്രിമ കിടങ്ങു. യഥാർത്ഥ ലംബമായ ആഴത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും ആഴമേറിയ കുഴൽക്കിണറാണിത്. 2008 ഖത്തറിലെ 12,289 മീറ്റർ നീളമുള്ള അൽഷഹിൻ എണ്ണക്കിണർ മറികടക്കുന്നതുവരെ. 1989 ഇതിന്റെ ആഴം 12,262 മീറ്റർ എത്തി. ഒറ്റയടിക്കല്ല, പല പല തവണകളായിട്ടാണ് ഇതിന്റെ പണി നടന്നത്. എന്നാൽ തിരിച്ചടിയായത് പ്രതീക്ഷിച്ചതിലും ഉയർന്ന താപനിലയായിരുന്നു. കാരണം 180 ഡിഗ്രി സെൽഷ്യസ് താപനില അതിന്റെ ഡ്രില്ലിംഗ് റിഗുകളെ പോലും ഉരുക്കാൻ പ്രാപ്തിയുള്ളതായിരുന്നു. ഇത് ഡ്രില്ലിംഗ് ഏതാണ്ട് അസാധ്യമാക്കി. കോല സൂപ്പർ ഡീപ്പ് ഹോൾ എന്നറിയപ്പെടുന്ന ഈ വലിയ കിണറ്റിലേക്ക് അവർ ഒരു മൈക്രോഫോൺ സ്റ്റിക്ക് കടത്തിവിട്ടു. അതിൽ നിന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ട ഭൂമിക്കടിയിലെ ശബ്ദങ്ങൾ ഭയാനകമാണ്. ആരോ നിലവിളിക്കുന്നത് പോലെയും ഉച്ചത്തിൽ സംസാരിക്കുന്നത് പോലെയുമുള്ള വികൃതമായ ശബ്ദ തരംഗങ്ങളാണ് മൈക്രോഫോൺ പിടിച്ചെടുത്തത്. നരകത്തിയിൽ പിടയുന്ന ആത്മാക്കളുടെ നിലവിളി എന്നാണ് അക്കാലത്ത് ലോകം ഈ ഓഡിയോയെ വിശേഷിപ്പിച്ചത്. റെക്കോർഡിംഗ് കംപ്ലീറ്റ് ചെയ്യപ്പെടാതെ മൈക്രോഫോൺ ഉരുകിപ്പോയി. 2008 ലാഭകരമല്ലാത്തതിനാൽ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യപ്പെട്ടു. ഈ സൈറ്റ് ഉപേക്ഷിക്കപ്പെട്ടു. ഈ ശബ്ദം പുറത്തുവിട്ടതിനു ശേഷം നരകത്തിൽ നിന്നും ആത്മാക്കൾ ഈ ദ്വാരം വഴി പുറത്തേക്ക് വരുമെന്ന തദ്ദേശീയ ജനതയുടെ അന്ധവിശ്വാസവും പ്രവൃത്തിക്ക് എതിരായി എന്നും പറയപ്പെടുന്നു.